പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഭാരതീയേതര സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് വരാവുന്ന ഒറ്റവാക്ക് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്ന ഈ സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്ലേറ്റോ തന്റെ ആദർശ രാഷ്ട്രത്തിന് നൽകിയ പേര് എന്തായിരുന്നു? മഗ്നീഷ്യ എന്നായിരുന്നു. പ്ലേറ്റോയുടെ ഏറ്റവും മികച്ച കൃതി ഏതായിരുന്നു? റിപ്പബ്ലിക് ആണ്. പ്ലേറ്റോയുടെ ഗുരു ആരാണ്? സോക്രട്ടീസ്. ഗ്രീസിലെ ഏറ്റവും പ്രശസ്തനായ കവി ആരായിരുന്നു? ഹോമർ. പ്ലേറ്റോ ജനിച്ച പട്ടണം? ഏതൻസ്. ഗ്രീസിനെ പ്ലേറ്റോയുടെ കാലത്ത് തകർത്ത യുദ്ധം ഗ്രീസും വേറെ ഏതോ ഒരു രാജ്യവും തമ്മിലാണ് സംഭവിച്ചത്. അത് ഏത് രാജ്യമായിരുന്നു? പേർഷ്യയുമായിട്ടാണ് ആ യുദ്ധം ഉണ്ടായത്. സോക്രട്ടീസ് മരിച്ചത് ഏത് വർഷമാണ്? BC 399. കല സത്യത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്? അല്ലെങ്കിൽ പ്ലേറ്റോ പറഞ്ഞിട്ടുള്ളത് രണ്ട് വെളിപ്പാട് അകലെയാണെന്ന്. മനസ്സിന്റെ ഏറ്റവും താണതലം ഏതാണ്? മിഥ്യാതലമാണ് മനസ്സിന്റെ ഏറ്റവും താണതലം. അരിസ്റ്റോട്ടലിന്റെ ഗുരു ആരായിരുന്നു? പ്ലേറ്റോ ആണ്. ഏത് നഗരത്തിലാണ് അരിസ്റ്റോട്ടൽ ജനിച്ചത്? സ്റ്റാഗിറസ് എന്ന നഗരത്തിലാണ് ജനിച്ചത്. ദുരന്ത നാടക സങ്കല്പം അരിസ്റ്റോട്ടലിന്റെ ഏത് കൃതിയിലാണുള്ളത്? പോയറ്റിക്സിലാണ് ദുരന്ത നാടക സങ്കല്പം ഉള്ളത്. വിശിഷ്ട കലാരൂപമായിട്ട് അരിസ്റ്റോട്ടൽ അവതരിപ്പിക്കുന്നത് എന്തിനെയാണ്? ട്രാജഡിയെ അഥവാ ദുരന്ത നാടകത്തെ. അരിസ്റ്റോട്ടല് ദുരന്ത നാടക ദർശനം രൂപപ്പെടുത്തിയത് ഏത് കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഈഡിപ്പസ് രാജാവ്. ഈഡിപ്പസ് രാജാവ് എന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ്? സോഫോക്ലീസ്. അപ്പോ ഒരു നാടകത്തിലെ ഏറ്റവും പ്രധാന ഘടകം ഏതാണ്? പ്ലോട്ട് അല്ലെങ്കിൽ ഇതിവൃത്തം. നാടകത്തിന്റെ ആത്മാവ് എന്ന് അരിസ്റ്റോട്ടൽ വിശേഷിപ്പിച്ച ഘടകം ഏതാണ്? അതും പ്ലോട്ട് അല്ലെങ്കിൽ ഇതിവൃത്തമാണ്. പോയറ്റിക്സിൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? 26 അധ്യായങ്ങൾ. ലോങ്കിനസ് ഏത് രാജ്ഞിയുടെ മന്ത്രിയായിരുന്നു? സെനോബിയ എന്ന രാജ്ഞിയുടെ മന്ത്രിയായിരുന്നു. ലോങ്കിനസ് തന്റെ ആശയങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? പ്ലോട്ടിനസിനോട്. ലോങ്കിനസ് രചിച്ച കൃതിയുടെ പേരെന്താണ്? എസ്സേ ഓൺ ദ സബ്ലൈൻ. ഉദാത്തതയെ കുറിച്ച് എന്ന കൃതി എഴുതിയത് ആരാണ്? ലോങ്കിനസ്. റൊമാൻറ്റിക് സാഹിത്യത്തിന്റെ ആദ്യത്തെ പ്രമാണ ഗ്രന്ഥം ഏതായിരുന്നു? എസ്സേ ഓൺ ദ സബ്ലൈൻ എന്ന ലോങ്കിനസിന്റെ കൃതിയായിരുന്നു. സാഹിത്യ തത്വശാസ്ത്രത്തിന്റെ ലോകത്ത് പോയറ്റിക്സിന്റെ അടുത്ത് വെക്കാവുന്ന കൃതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ലോങ്കിനസിന്റെ എസ്സേ ഓൺ ദ സബ്ലൈമിനെയാണ്. എസ്സേ ഓൺ ദ സബ്ലൈം എന്ന ഗ്രന്ഥത്തിന്റെ എത്ര അധ്യായങ്ങളാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടു കിട്ടിയിട്ടുള്ളത്? 44 അധ്യായങ്ങൾ. ലോങ്കിനസിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും മഹാനായ കവി ആരായിരുന്നു? ഹോമർ ആയിരുന്നു. ഹോമറിന്റെ ഉത്കൃഷ്ട കാവ്യമായി ലോങ്കിനസ് ഗണിക്കുന്നത് ഏത് കൃതിയെയാണ്? ഇലിയഡ് എന്ന കൃതിയെ. ഹോമറിന്റെ ഇലിയഡ് എന്ന കൃതിയെയാണ് അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ട കാവ്യമായിട്ട് ലോങ്കിനസ് കരുതുന്നത്. ഒഡീസിയുടെ മേന്മ കുറയാനുള്ള കാരണമായിട്ട് ലോങ്കിനസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഹോമറിന്റെ വാർദ്ധക്യകാലത്ത് എഴുതിയ കൃതിയാണ് ഒഡീസി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർദ്ധക്യമാണ് ആ കൃതിയുടെ മേന്മ കുറയാനുള്ള കാരണമായിട്ട് ലോങ്കിനസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കാരമായിട്ട് ലോങ്കിനസ് ചൂണ്ടിക്കാണിക്കുന്നത് ഏത് അലങ്കാരത്തെയാണ്? രൂപക അലങ്കാരത്തെയാണ് ഏറ്റവും പ്രധാന അലങ്കാരമായിട്ട് ലോങ്കിനസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാൽപ്പനിക നവോത്ഥാനത്തിന്റെ ഉദ്ഘാടകനായിട്ട് തീർന്ന കവി ആരായിരുന്നു? വില്യം വേഡ്സ്വർത്ത്. വേഡ്സ്വർത്തിന്റെ കാവ്യതത്വങ്ങൾ വിവരിക്കുന്നത് വേഡ്സ്വർത്ത് തന്റെ കാവ്യതത്വങ്ങൾ വിവരിക്കുന്നത് ഏത് കൃതിയിലെ ആഭിമുഖ്യത്തിലാണ് അല്ല ആമുഖത്തിലാണ് ഏത് കൃതിയുടെ ആമുഖത്തിലാണ്? ലിറിക്കൽ ബാലഡ്സ്. വേഡ്സ്വർത്തിന്റെ പ്രശസ്തമായ കാവ്യ സമാഹാരം എന്ന് പറയുന്നതും ലിറിക്കൽ ബാലഡ്സ് ആണ്. ലിറിക്കൽ ബാലഡ്സ്. കവിതാരചനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമായിട്ട് വേഡ്സ്വർത്ത് കരുതുന്നത് എന്തിനെയാണ്? വികാരത്തെ. കാവ്യ വിഷയങ്ങളായി വേഡ്സ്വർത്ത് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് ഘടകങ്ങൾ പ്രകൃതിയും മനുഷ്യനുമാണ്. ഏതു പ്രകൃതി കവിതയിൽ ചിത്രീകരിക്കണമെന്നാണ് വേഡ്സ്വർത്ത് വാദിക്കുന്നത്? ഗ്രാമീണ പ്രകൃതി. യുക്തിയുടെ ഉദാത്ത ഭാവമായിട്ട് വേഡ്സ്വർത്ത് കാണുന്നത് എന്തിനെയാണ്? ഭാവനയെ. കാവ്യഭാഷ ആരുടേതായിരിക്കണമെന്നാണ് വേഡ്സ്വർത്ത് അഭിപ്രായപ്പെടുന്നത്? സാധാരണക്കാരൻ്റെതായിരിക്കണമെന്ന്. ആരുടെ സിദ്ധാന്തങ്ങളെയാണ് ആത്യന്തികമായി വേഡ്സ്വർത്ത് എതിർത്തത്? അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തങ്ങളെ. ഭാവനയെ വേഡ്സ്വർത്ത് എന്തായിട്ടാണ് കാണുന്നത്? കാഴ്ചക്കാരനായിട്ട്. ഭാവനയെ വേഡ്സ്വർത്ത് കാണുന്നത് കാഴ്ചക്കാരനായിട്ടാണ്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് റിവൈവലിലെ ഏറ്റവും വലിയ ദാർശനികനാരായിരുന്നു? സാമുവൽ ടെയ്ലർ,
കോൾറിഡ്ജ് ആണ് ഏറ്റവും വലിയ ദാർശനികനായിട്ട് ഇംഗ്ലീഷ് റൊമാൻറ്റിക് റിവൈവലിൽ അറിയപ്പെടുന്നത്. സാഹിത്യ വിമർശനം തത്വചിന്തയുടെ ഭാഗമാണെന്ന് അഭിപ്രായപ്പെട്ട ദാർശനികനാണ് സാമുവേൽ ടെയ്ലർ കോളറിഡ്ജ്. സാഹിത്യ വിമർശനം തത്വചിന്തയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. വിമർശ സാഹിത്യത്തെ വേദശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും തലത്തിലേക്ക് ഉയർത്തിയ സാഹിത്യ ചിന്തകൻ ആരായിരുന്നു? അതും സാമുവേൽ ടെയ്ലർ കോളറിഡ്ജ് ആണ്. കോളറിഡ്ജിന്റെ കാവ്യദർശനത്തിൽ മുഖ്യമായത് എന്തിനോടനുബന്ധിച്ചുള്ള കാര്യമാണ്? ഭാവനയോടനുബന്ധിച്ചുള്ള കാര്യമാണ് കോളറിഡ്ജിന്റെ കാവ്യ ദർശനത്തില് മുഖ്യമായത്. ഭാവന എന്ന മാനസിക ശക്തിയെ കോളറിഡ്ജ് എങ്ങനെയാണ് വ്യവഹരിച്ചത്? ഇല്ലാത്തതിനെ സൃഷ്ടിക്കാനുള്ള ശക്തി എന്നാണ് വ്യവഹരിച്ചത്. ഫാൻസി എന്താണെന്നാണ് കോളറിഡ്ജ് പറയുന്നത്? സ്മരണ ആണെന്നാണ് ഫാൻസിയെ കുറിച്ച് കോളറിഡ്ജ് പറയുന്നത്. ഭാവനയെ പറ്റി വിവരിക്കുന്ന കോളറിഡ്ജിന്റെ കൃതി ഏതാണ്? ഓഡ് ടു ഡിജക്ഷൻ. ഓഡ് ടു ഡിജക്ഷൻ, അനോഡ് ടു ഡിജക്ഷൻ. അസാമാന്യ പണ്ഡിതരെ പോലും പ്രക്ഷീണമാക്കിയ കോളറിഡ്ജിന്റെ കൃതി ഏതാണ്? ബയോഗ്രാഫിയ ലിറ്ററേറിയ. അസാമാന്യരായ പണ്ഡിതരെ പോലും വളരെ ക്ഷീണിതരാക്കി, വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ക്ഷീണിതരാക്കിയ കൃതിയാണ് കോളറിഡ്ജിന്റെ ബയോഗ്രാഫിയ ലിറ്ററേറിയ. പ്രായോഗിക വിമർശകൻ എന്നറിയപ്പെട്ട കാൽപ്പനിക വിമർശകൻ ആരായിരുന്നു? കോളറിഡ്ജ് ആയിരുന്നു. മനഃശാസ്ത്ര വിമർശനത്തിന് വീജാഭാവം നടത്തിയ വിമർശകനുമായിരുന്നു കോളറിഡ്ജ്. മനഃശാസ്ത്ര വിമർശനത്തിന് ആദ്യമായിട്ട് സാഹിത്യ സാഹിത്യത്തെ മനഃശാസ്ത്ര വിമർശനത്തിന് വിധേയമാക്കാനായിട്ട് ഇടവരുത്തിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീജാവാപം നടത്തിയ ആളായിരുന്നു സാമുവൽ ടെയ്ലർ കോളറിഡ്ജ്. ആരിൽ നിന്നും കിട്ടിയ മനോവിജ്ഞാനീയമാണ് കോളറിഡ്ജിനെ നയിച്ചത്? മെസ്മറിൽ നിന്നും. മെസ്മറിൽ നിന്ന് കിട്ടിയ മനോവിജ്ഞാനീയ പഠനമാണ് അദ്ദേഹത്തെ മനഃശാസ്ത്ര വിശകലനത്തിന് സാഹിത്യത്തെ വിധേയമാക്കാനായിട്ട് ഇടവരുത്തിയത്. ദാർശനിക ലോകത്തിൽ ഇതംപ്രദമായ അസ്തിത്വവാദം അവതരിപ്പിച്ച ചിന്തകനാര് എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് അസ്തിത്വവാദം ദാർശനിക ലോകത്തിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? കീർക്കഗാർ ആണ്. സോറൻ കീർക്കഗാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കീർക്കഗാർ ആണ് അത് അവതരിപ്പിച്ചത്. അസ്തിത്വവാദത്തിന് ശക്തമായ അടിത്തറ പാകിയത് ആരാണ്? മാർട്ടിൻ ഹൈഡഗർ. മാർട്ടിൻ ഹൈഡഗർ ആണ് അസ്തിത്വവാദത്തിന് കൃത്യമായിട്ടൊരു ബേസ് ഉണ്ടാക്കി എടുക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് അവന് നിശ്ചയമുള്ള ഏക വസ്തുതയായിട്ട് സാർത്ര ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? താൻ നിലനിൽക്കുന്നു എന്നത്, തന്റെ എക്സിസ്റ്റൻസി അല്ലെ. മനുഷ്യനെ സംബന്ധിച്ച് അവന് നിശ്ചയമുള്ള ഏക വസ്തുത താൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സാർത്ര ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന് നിശ്ചയമുള്ള ഏക വസ്തുത എന്താണ്? താൻ നിലനിൽക്കുന്നു, താൻ ജീവിച്ചിരിക്കുന്നു അല്ലെ, താൻ നിലനിൽക്കുന്നു എന്നത്. അപ്പൊ താൻ നിലനിൽക്കുന്നു അല്ലെങ്കിൽ താൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതാണ് അവന് നിശ്ചയമുള്ള വസ്തുതയായിട്ട് സാർത്ര ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഉരകല്ല് എന്ന് സാർത്ര വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? എക്സ്ട്രീം സിറ്റുവേഷൻസിനെ. അത്യാസന്ന സന്ദർഭങ്ങളിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ഉരകല്ല് തെളിഞ്ഞു കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് ഉരയ്ക്കപ്പെടുന്നത് അങ്ങനെയാണ്, അത്യാസന്ന സന്ദർഭങ്ങളിലാണെന്നാണ് സാർത്ര പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ഉരകല്ല് എന്ന് സാർത്ര വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? എക്സ്ട്രീം സിറ്റുവേഷൻസിനെ, അല്ലെങ്കിൽ അത്യാസന്ന സന്ദർഭങ്ങളെ. സാർത്രന്റെ കാവ്യ സിദ്ധാന്തങ്ങളെ വ്യക്തമാക്കുന്ന കൃതി ഏതാണ്? എന്താണ് സാഹിത്യം എന്ന പേരിലുള്ള വാട്ട് ഇസ് ലിറ്ററേച്ചർ, അതാണ് സാർത്രന്റെ കാവ്യ സിദ്ധാന്തങ്ങളെ വ്യക്തമാക്കുന്ന കൃതി. ഭാഷ പ്രപഞ്ചത്തിന്റെ കണ്ണാടിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സാർത്രാണ്. ഭാഷയാണ് പ്രപഞ്ചത്തിന്റെ കണ്ണാടി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സാർത്ര ഏറ്റവും പ്രിയങ്കരമായിട്ട് ഉണ്ടായിരുന്ന പദം ഏതാണ്? സ്വാതന്ത്ര്യം എന്ന പദമായിരുന്നു സാർത്രന് ഏറ്റവും പ്രിയങ്കരമായ പദം. സാഹിത്യത്തിന്റെ ബീജം എന്ന് സാർത്ര വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സ്വാതന്ത്ര്യത്തെയാണ്. സ്വാതന്ത്ര്യത്തെ സാർത്ര എങ്ങനെ വിശേഷിപ്പിക്കുന്നു? സാഹിത്യത്തിന്റെ ബീജമെന്ന് വിശേഷിപ്പിക്കുന്നു. സാർത്രന്റെ സാഹിത്യ സിദ്ധാന്തത്തെ സഹർഷം സ്വാഗതം ചെയ്തത് ഏതു കൂട്ടരാണ്? ശുദ്ധ കലാവാദികളാണ് സാർത്രന്റെ സാഹിത്യ സിദ്ധാന്തങ്ങളെ എല്ലാം സഹർഷം സ്വാഗതം ചെയ്തത്. എഴുത്തുകാര് ആരോട് സംസാരിക്കുന്നു എന്നാണ് സാർത്ര പറയുന്നത്? കാലത്തോട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ആൽബർട്ട് ക്യാമു ജനിച്ചത് എവിടെയാണ്? ഫ്രാൻസിൽ. ക്യാമുവിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 1957. ക്യാമു ആദ്യം സ്ഥാപിച്ച തിയേറ്റർ ഏതാണ്? വർക്കേഴ്സ് തിയേറ്റർ. പ്ലേഗ് എന്ന നോവലിന് ആധാരമായ കഥ നടന്ന പട്ടണം ഏതാണ്? അൾജീരിയയിലെ ഒറാൻ. ഒറാൻ, ഒറാൻ, അൾജീരിയയിലെ ഒറാൻ. ക്യാമുവിന്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ ഏതാണ്? പ്ലേഗ്. ക്യാമുവിന്റെ രണ്ട് കൃതികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ദ പ്ലേഗ്, ദ എക്സൈൽ ആൻഡ് കിങ്ഡം, ദ റിബൽ, ഇതിലേതെങ്കിലും ഒരെണ്ണം പറയാം. ആൽബർട്ട് ക്യാമു അവതരിപ്പിച്ച ദാർശനിക പ്രസ്ഥാനം ഏതാണ്? അസംബന്ധതാവാദം. അസംബന്ധതാവാദമാണ് അദ്ദേഹം അവതരിപ്പിച്ച ദാർശനിക പ്രസ്ഥാനം. അസംബന്ധതാവാദത്തിന് അടിത്തറയായ ദർശനം ഏതായിരുന്നു? അസ്തിത്വ ദർശനം.
അല്ലെങ്കിൽ അസ്തിത്വവാദമാണ് അസംബന്ധതാവാദത്തിന് അല്ലെങ്കിൽ അസംബന്ധത ദർശനത്തിന് അടിത്തറയായിട്ട് നിന്നത്. അസംബന്ധ നായകനെ അവതരിപ്പിക്കുന്ന കാമുവിന്റെ കൃതി ഏതാണ്? സിസിഫസിന്റെ പുരാവൃത്തം. സ്വന്തം മൂല്യം മനുഷ്യൻ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നാണ് കാമു അഭിപ്രായപ്പെടുന്നത്? സ്വന്തം അസംബന്ധത തിരിച്ചറിയുമ്പോഴാണ് സ്വന്തം മൂല്യം മനുഷ്യൻ തിരിച്ചറിയുന്നതെന്നാണ് കാമു അഭിപ്രായപ്പെടുന്നത്. മരണമുള്ളവരിൽ ഏറ്റവും ബുദ്ധിമാനും കരുതലുള്ളവനും എന്ന് ഹോമർ വിശേഷിപ്പിച്ചത് ആരെയാണ്? സിസിഫസിനെ. ഏസോപ്പസിന്റെ മകളായ ഏജീനയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? ജൂപ്പിറ്റർ. മകളെ തട്ടിക്കൊണ്ടുപോയതിന് ഏസോപ്പസ് പരാതിയുമായിട്ട് സമീപിച്ചത് ആരെയായിരുന്നു? സിസിഫസിനെ. പാതാളദേവനായ പാതാളദേവനായിട്ട് ഗ്രീക്ക് മിത്തോളജി ചിത്രീകരിക്കുന്നത് ആരെയാണ്? ജൂപ്പിറ്ററിനെ. ഏറ്റവും നല്ല അസംബന്ധ നായകനായിട്ട് ക്യാമു ചിത്രീകരിക്കുന്നത് ആരെയാണ്? സിസിഫസിനെ. ദസ്തയേവ്സ്കി സൃഷ്ടിച്ച അസംബന്ധ കഥാപാത്രം കർലോവ്. കർലോവെന്നും കാർലോവെന്നും കിർലോവെന്നും പറയും. സോഫക്ലീസിന്റെ നാടകത്തിലെ ശ്രേഷ്ഠനായ അസംബന്ധ നായകൻ ആരാണ്? ഈഡിപ്പസ്. ഭൂമി പെറ്റ അവിഭാജ്യരായ രണ്ട് പുത്രന്മാർ എന്ന് കാമു വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സന്തോഷത്തെയും അസംബന്ധത്തെയും. സന്തോഷവും അസംബന്ധവും. ഞാൻ ചുരുക്കുന്നു, എല്ലാം മംഗളമായി. ഓൾ ഈസ് വെൽ. പ്രശസ്തമായ ഈ വാക്കുകൾ ഏത് കഥാപാത്രത്തിൻ്റെതാണ്? ഞാൻ ചുരുക്കുന്നു, എല്ലാം മംഗളമായി. ഓൾ ഈസ് വെൽ. ഈ പ്രശസ്തമായ വാക്കുകൾ ഏത് കഥാപാത്രത്തിൻ്റെതാണ്? ഈഡിപ്പസിൻ്റെത്. കാമു സിസിഫസിനെ എവിടെയാണ് ഉപേക്ഷിക്കുന്നത്? പർവ്വതത്തിന്റെ ചുവട്ടിൽ. കാമു സിസിഫസിനെ ഉപേക്ഷിക്കുന്ന എവിടെയാണ്? പർവ്വതത്തിന്റെ ചുവട്ടിൽ. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? കാറൽ മാർക്സ്. കാറൽ മാർക്സിന്റെ മുഴുവൻ പേരെന്താണ്? കാറൽ ഹെൻറിച്ച് മാർക്സ് എന്നാണ്. ഭൗതികവാദി യാഥാർത്ഥ്യമായിട്ട് കണ്ടിരുന്നത് എന്തിനെയായിരുന്നു? ഭൗതിക ലോകത്തെ അഥവാ ബാഹ്യലോകത്തെ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരുടെ രചനയാണ്? കാറൽ മാർക്സിന്റെ. മൂലധനമോ? അതും കാറൽ മാർക്സിന്റെ രചനയാണ്. മൂലധനം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നീ കൃതികൾ രചിച്ചത് കാറൽ മാർക്സ് ആണ്. പാശ്ചാത്യ സാഹിത്യ ദർശനം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? എം അച്യുതൻ. മാർക്സിയൻ ദർശന പ്രകാരം അടിത്തറ എന്നാൽ എന്താണ്? ഉത്പാദനവും സമ്പദ്ഘടനയും. മാർക്സിസത്തിൽ അടിത്തറ എന്താണ്? ഉത്പാദനവും സമ്പദ്ഘടനയുമാണ്. ഗാനരൂപത്തിലായിരുന്ന കവിത താളബദ്ധതയിൽ നിന്ന് മാറാൻ ഇടവന്നത് എപ്പോഴാണ്? അതിൽ നിന്ന് നൃത്തം ഉപേക്ഷിക്കപ്പെട്ടപ്പോഴാണ്. കഥാ നോവൽ ഇവയ്ക്ക് പ്രചോദകമായിട്ടുള്ള ആദ്യ രൂപം ഏതാണ്? കവിത. ഇലിയഡ് എന്ന ബൃഹത്കാവ്യത്തിന്റെ കർത്താവ് ആരാണ്? ഹോമർ. കവിതയിൽ ആശയങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നത് എന്തിനാണെന്നാണ് മാർസ് നിരീക്ഷിക്കുന്നത്? പദങ്ങളുടെ വികാര ഉന്മീലന ശക്തിക്ക്. കവി കാലത്തിന്റെ കണ്ണാടി എന്ന കൃതി രചിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കാളിദാസന് കാലത്തിന്റെ ദാസനാണെന്ന് അഭിപ്രായപ്പെട്ട മലയാള നിരൂപകൻ മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ഉത്തര രാമചരിതത്തിന്റെ കർത്താവ് ആരാണ്? ഭവഭൂതി. ഉത്തര രാമചരിതത്തിലെ നായകൻ രാമൻ. EMS പൂർണ്ണനാമം എന്താണ്? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ജീവൽ സാഹിത്യവും സൗന്ദര്യബോധവും ആരുടെ ലേഖനമാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെത്. സൗന്ദര്യത്തിന്റെ പേരിലെ യാഥാസ്ഥിതികതയെ ആരാധിക്കരുതെന്ന് നിഷ്കർഷിച്ച മാർക്സിയൻ ചിന്തകനാണ് EMS. ചങ്ങമ്പുഴയുടെ ഏത് കൃതിയെയാണ് റിയലിസത്തിന്റെ ഭാഗമായിട്ട് EMS വിലയിരുത്തിയത്? വാഴക്കുലയെ. ആശാന്റെ കൃതികളെ കുറിച്ച് EMS എഴുതിയ വിമർശന കൃതിയാണ് ആശാനും മലയാള സാഹിത്യവും. പ്രേമവും പുരോഗമന സാഹിത്യവും എന്ന കൃതി ആര് രചിച്ചത്? MS ദേവദാസ് ആണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന കൃതി രചിച്ചതും MS ദേവദാസ് ആണ്. മാർസിസ്റ്റ് റിയലിസ്റ്റിക് സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ജീവൽ സാഹിത്യം എന്നായിരുന്നു. കല സാമാന്യ ജനങ്ങളുടേതാണെന്ന് വിശ്വസിച്ച മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ ആരായിരുന്നു? ലെനിൻ ആയിരുന്നു. ലെനിന്റെ യഥാർത്ഥ പേരെന്താണ്? വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യനാവു. വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യാനോവ്. ഉല്യനോവ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. വ്ളാഡിമിർ ലെനിന്റെ തൂലികാനാമം എന്തായിരുന്നു? ലെനിൻ എന്നായിരുന്നു. ഒക്ടോബർ വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? വ്ളാഡിമിർ ലെനിൻ ആണ്. റഷ്യൻ വിപ്ലവം അഥവാ ഒക്ടോബർ വിപ്ലവം നടന്നത് എന്താണ് എന്നാണ്? 1917. സോവിയറ്റ് യൂണിയൻ എന്ന ബൃഹത് രാഷ്ട്രത്തിന് രൂപം നൽകിയ വ്യക്തിയും വ്ളാഡിമിർ ലെനിൻ ആണ്. ടോൾസ്റ്റോയെ പെറ്റി ബൂർഷ്വ എന്ന് വിളിച്ചത് ആരാണ്? മാർക്സിം ഗോർക്കി ആണ് അങ്ങനെ വിളിച്ചത്. TS എലിയറ്റിന്റെ പൂർണ്ണനാമം എന്താണ്? തോമസ് സ്റ്റിൻസ് എലിയറ്റ്. വേസ്റ്റ്ലാൻഡ് എന്ന കൃതി എഴുതിയത് ആരാണ്? തോമസ് സ്റ്റിൻസ് എലിയറ്റ് എന്ന TS എലിയറ്റ്. എലിയറ്റിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 1948. പാരമ്പര്യവും വൈയക്തിക പ്രതിഭയും എന്ന ലേഖനം എഴുതിയത് ആരാണ്? TS എലിയറ്റ്. കവിയെ ഒരു രാസത്വരകമായി നിർവചിച്ച സാഹിത്യ വിമർശകൻ ആരാണ്? അതും TS എലിയറ്റ് ആണ്. വികാരങ്ങളിൽ നിന്നും വ്യക്തിപരതയിൽ നിന്നുമുള്ള വിമോചനമാണ് കവിത എന്ന നിർവചനം എഴുതിയതും
ടി എസ് ഇലിയറ്റ് ആണ്. ഭുക്തിവാദം എന്ന ചിന്ത അവതരിപ്പിച്ച പൗരസ്ത്യ സൈദ്ധാന്തികനാരാണ്? ഭട്ട നായകനാണ്. രസനിഷ്പത്തിക്ക് ഭരതമുനി നൽകുന്ന നിർവചനം എന്താണ്? വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാദ് രസനിഷ്പത്തി എന്നാണ്. രസനിഷ്പത്തിക്ക് ഭരതമുനി നൽകുന്ന നിർവചനത്തോട് സാദൃശ്യമായ എലിയറ്റിന്റെ സിദ്ധാന്തം ഏതാണ്? ഒബ്ജക്റ്റീവ് കോറിലേഷൻ ആണ്. സാഹിത്യ നിരൂപണത്തിലെ ദിശാബോധം എന്ന കൃതി രചിച്ചതാരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. വ്യക്തിയിൽ നിന്നുള്ള അല്ലെങ്കിൽ വ്യക്തിതയിൽ നിന്നുള്ള മോചനമാണ് കവിത എന്ന എലിയറ്റ് സിദ്ധാന്തത്തിന് ഏത് പൗരസ്ത്യ സിദ്ധാന്തത്തോടാണ് സാദൃശ്യമുള്ളത്? ഭട്ടനായകന്റെ ഭുക്തിവാദത്തോട്. പാശ്ചാത്യ സിദ്ധാന്തമായ സൈനേസ് തീസിസ് ഏത് പൗരസ്ത്യ സിദ്ധാന്തത്തോടാണ് സാദൃശ്യഭാവം കാട്ടുന്നത്? സമ്യക് വിശ്രാന്തിത്വത്തോട്. സമ്യക് വിശ്രാന്തിത്വം അതിനോടാണ്. 1941 ന്യൂ ക്രിറ്റിസിസം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാണ്? റാൻസം. ദ വെർബൽ ഐക്കൺ എന്ന ഗ്രന്ഥം ആരുടേതാണ്? വില്യം കെ വിംസാറ്റ്. വില്യം കെ വിംസാറ്റ്. ദ ഇന്റൻഷണൽ ഫല്ലസി എന്ന സങ്കല്പനം അവതരിപ്പിച്ച അമേരിക്കൻ വിമർശകൻ ആരാണ്? വില്യം കെ വിംസാറ്റ്. ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഫെർഡിനാൻഡ് ഡി സസൂർ ആണ്. അർത്ഥസൂചകമായ ചിഹ്നങ്ങളുടെ വ്യവസ്ഥയാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സസൂർ ആണ്. ചിഹ്നങ്ങളുടെ വ്യവസ്ഥയായ ഭാഷയ്ക്ക് സസൂർ കൽപ്പിച്ച രണ്ട് മാനങ്ങൾ ഏതൊക്കെയാണ്? ഭാഷയും ഭാഷണവും. ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിലെ ഭാഷാ സവിശേഷതകളെ പഠന വിധേയമാക്കുന്ന ഭാഷാപഗ്രഥന രീതിക്ക് ഘടനാവാദക്കാരെ നൽകുന്ന പേരെന്താണ്? ഏകകാലിക പഠന രീതി. പ്രചനക വ്യാകരണം എന്ന സിദ്ധാന്തം ആരുടേതാണ്? നോം ചോംസ്കി. ഭാഷയിലെ സ്വനിമങ്ങളെ കുറിച്ചുള്ള ചിന്തയ്ക്ക് ഘടനാവാദത്തെ ഉപയോഗിച്ച സൈദ്ധാന്തികനാരാണ്? റോമൻ യാക്കോബ്സൺ. നരവംശാസ്ത്രത്തിൽ ഘടനാവാദ സിദ്ധാന്തം ഉപയോഗപ്പെടുത്തിയ ചിന്തകനോ? ക്ലോദ് ലെവിസ്ട്രോസ്. ക്ലോദ് ലെവിസ്ട്രോസ്. മാനസിക അപഗ്രഥനത്തിൽ ഭാഷയുടെയും ഭാഷണത്തിന്റെയും സ്ഥാപനവും ധർമ്മവും പഠന വിധേയമാക്കിയത് ആരാണ്? രാക്ക് ലെക്കാൻ. മാനസിക അപഗ്രഥനത്തില് ഭാഷയുടെയും ഭാഷണത്തിന്റെയും സ്ഥാപനവും ധർമ്മവും പഠന വിധേയമാക്കിയ സാഹിത്യ സിദ്ധാന്തകനാണ് അല്ലെങ്കിൽ സാംസ്കാരിക സിദ്ധാന്തകനാണ് രാക്ക് ലെക്കാൻ. ഉത്തരഘടനാവാദം എന്ന സമീപനം എവിടെയാണ് ഉളവായത്? ഫ്രാൻസിലാണ് ഉളവായത്. അപനിർമ്മാണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? രാക്ക് ദറീതയാണ്. ഉത്തരഘടനാവാദക്കാരുടെ സങ്കല്പം അനുസരിച്ച് ഗ്രന്ഥകർത്താവ് സൃഷ്ടിച്ച രചനയ്ക്ക് പറയുന്ന പേരെന്താണ്? കൃതി. രചനയുടെ വായനയിലൂടെ ഉണ്ടാകുന്ന അർത്ഥമണ്ഡലത്തിന് ഉത്തരഘടനാവാദക്കാർ നൽകുന്ന പേരെന്താണ്? പാഠം. ഘടനാവാദത്തിന്റെ മാതൃകയിൽ മിത്തുകളെ വിശകലനം ചെയ്ത സൈദ്ധാന്തികനാണ് റൊളാങ് ബാർത്ത്. ഗ്രന്ഥകാരന്റെ മരണം മുതൽ ഡെത്ത് ഓഫ് ദ ഓദർ എന്ന കൃതി രചിച്ചതാരാണ്? ബാർത്താണ് രചിച്ചത്. ഡെത്ത് ഓഫ് ദ ഓദർ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം അല്ലെങ്കിൽ ഗ്രന്ഥകാരന്റെ മരണം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1968. ഉത്തരാധുനികത എന്ന ആശയത്തിന് വഴിതെളിച്ച സാമൂഹിക അവസ്ഥ ഏതാണ്? ആഗോളവൽക്കരണം. ബഹുരാഷ്ട്ര മുതലാളിത്തത്തിന്റെ ചരക്കുകളായി അറിയപ്പെടുന്നതോ? വിവരങ്ങളും ബിംബങ്ങളും. ബഹുരാഷ്ട്ര മുതലാളിത്തത്തിന്റെ ചരക്കുകളായിട്ട് അറിയപ്പെടുന്നവയാണ് വിവരങ്ങളും ബിംബങ്ങളും. ബൃഹദ് ആഖ്യാനങ്ങളോടുള്ള അവിശ്വാസമായി ഉത്തരാധുനികതയെ നിർവചിച്ചത് റാങ് ഫ്രാങ്സിയ ലിയോറ്റാഡ്. മറ്റെല്ലാ കഥകളെയും വിശദീകരിക്കുവാനും മൂല്യനിർണയം ചെയ്യുവാനും കഴിവുള്ള മഹാകഥയ്ക്ക് ലിയോറ്റാഡ് അഥവാ ഫ്രാങ്സിയ ലിയോറ്റാഡ് നൽകുന്ന പേരെന്താണ്? റാങ് ഫ്രാങ്സിയ ലിയോറ്റാഡ് നൽകുന്ന പേരെന്താണ്? ബൃഹദാഖ്യാനം. മറ്റെല്ലാ കഥകളെയും വിശദീകരിക്കുവാനും മൂല്യനിർണയം ചെയ്യുവാനും കഴിവുള്ള മഹാകഥയെന്ന് ലിയോറ്റാഡ് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ബൃഹദാഖ്യാനം, അല്ലെങ്കിൽ അവയ്ക്ക് നൽകുന്ന പേരാണ് ബൃഹദാഖ്യാനം. ബൃഹദാഖ്യാനങ്ങൾക്ക് പകരം ലഘുവാഖ്യാനങ്ങളെ പ്രതിഷ്ഠിക്കുന്നതാണ് ഉത്തരാധുനിക ജ്ഞാനത്തിന്റെ രീതിയെന്ന് വ്യക്തമാക്കിയതാരാണ്? റാങ് ഫ്രാങ്സിയ ലിയോറ്റാഡ്. ദേശീയ മർദ്ദിത ജനതയുടെ പ്രത്യയശാസ്ത്രമായി പ്രത്യയശാസ്ത്രമായി വന്ന ദളിതസത്തിന്റെ പ്രകടിത രൂപം എന്താണ്? ദളിത് വിമോചന സാഹിത്യമാണ്. ദേശീയ മർദ്ദിത ജനതയുടെ പ്രത്യയശാസ്ത്രമായിരുന്നു ദളിതിസം. ആ ദളിതസത്തിന്റെ പ്രകടിത രൂപമാണ് ദളിത് വിമോചന സാഹിത്യം. ചരിത്രം എന്ന ബൃഹദാഖ്യാനത്തെ ദളിതിസം അവിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കീഴാളന്റെ ചരിത്രം രേഖപ്പെടുത്താത്തതിനാൽ, അല്ലെങ്കിൽ അവിടെ കീഴാളന്റെ ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചരിത്രം എന്ന ബൃഹദാഖ്യാനത്തെ ദളിതിസം അവിശ്വസിക്കുന്നത്. കാണുന്നയിൽ ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി എന്ന് പാടിയ ദളിത് നേതാവാരായിരുന്നു പൊയ്കയിൽ കുമാരഗുരു എന്ന് വിളിക്കുന്ന പൊയ്കയിൽ അപ്പച്ചൻ. ഫെമിനിസത്തെ കുറിച്ച് വനിതാവകാശ സമർത്ഥനം എന്ന കൃതി രചിച്ചതാരാണ്? മേരി വുൾസ്റ്റൺ ക്രാഫ്റ്റ് ആണ് രചിച്ചത്. ദ സെക്കൻഡ് സെക്സ് എന്ന കൃതിയോ? ദ സെക്കൻഡ് സെക്സ് എന്ന കൃതിയുടെ കർത്താവാണ് സിമോൺ ദി ബുവേ.
കുടുംബം എന്ന സ്ഥാപനം ഒരു സാമ്പത്തിക സംവിധാനം മാത്രമാണെന്ന് വിവരിച്ച റാഡിക്കൽ ഫെമിനിസ്റ്റ് ആരായിരുന്നു? ഷൂലാമിത്ത് ഫയർസ്റ്റോൺ. ഷൂലാമിത്ത് ഫയർസ്റ്റോൺ. ഫെമിനിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? എ റൂം ഓഫ് വൺ സോൺ, സ്വന്തമായൊരു മുറി. എ റൂം ഓഫ് വൺ സോൺ, സ്വന്തമായൊരു മുറി. സ്വന്തമായൊരു മുറി എന്ന കൃതി അപ്പൊ ആരുടേതാണ്? വിർജീനിയ വൂൾഫിന്റേത്. പെണ്ണെടുത്ത് എന്ന പദം മലയാളത്തിൽ ആദ്യം ഉപയോഗിച്ചത് ആരാണ്? സച്ചിദാനന്ദൻ. എവിടെയാണ്? സാറാ ജോസഫിന്റെ പാപത്തറ എന്ന കൃതിയുടെ അവതാരികയിലാണ് പെണ്ണെഴുത്തുന്ന പദം സച്ചിദാനന്ദൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. കണ്ണാടികൾ ഉടയ്ക്കുന്നവളുടെ ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? ഗീത ഹിരണ്യൻ ആണ്. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം ആരുടെ കൃതിയാണ്? സി എസ് ചന്ദ്രികയുടെ കൃതിയാണ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം. ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഭാവന ഏത് കൃതിയിലാണ് വെർജീനിയ വൂൾഫ് അവതരിപ്പിക്കുന്നത്? റൂം ഓഫ് വൺ സോൺ എന്ന കൃതിയിലാണ്. ഈനിഡ് എന്ന ഇതിഹാസ കാവ്യം രചിച്ച റോമൻ കവി ആരാണ്? വെർജിൽ. ഈനിഡ് എന്ന ഇതിഹാസ കാവ്യം രചിച്ചത് വെർജിൽ ആണ്. ആദിമകാലങ്ങളിൽ ബാൾട്ടിക് തീരങ്ങളിൽ ജീവിച്ചിട്ട് പിന്നീട് ബ്രിട്ടൻ ദ്വീപുകളിലേക്ക് കുടിയേറിയ ജർമ്മൻ വംശജർ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സാക്സന്മാരെന്നാണ് വിളിക്കപ്പെടുന്നത്. അവർ കൂടുതലും പട്ടാളത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. ആദിമകാലങ്ങളിൽ ബാൾട്ടിക് തീരങ്ങളിൽ ജീവിച്ചിട്ട് പിന്നീട് ബ്രിട്ടൻ ദ്വീപുകളിലേക്ക് കുടിയേറിയ ജർമ്മൻ വംശജരാണ് സാക്സന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. ലവ് ലെറ്റേഴ്സ് ഓഫ് ദ ഹീറോയിൻ എന്ന കാവ്യസമാഹാരം രചിച്ചത് ആരാണ്? ഓവിഡ്. ലവ് ലെറ്റേഴ്സ് ഓഫ് ദ ഹീറോയിൻ, ഹീറോയിൻ എന്ന കാവ്യസമാഹാരം രചിച്ചത് ഓവിഡാണ്. ഷേക്സ്പിയറിന് ഒരു സഹോദരിയെ വിഭാവനം ചെയ്ത വെർജീനിയ വൂൾഫ് ആ സഹോദരിക്ക് നൽകിയ പേരെന്തായിരുന്നു? ജൂഡിത്ത്. ആ മാനിനിൽ നിന്ന് തനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നതായി അവൾ കണ്ടെത്തി. ആരിൽ നിന്നാണ്? നിക് ഗ്രീനിൽ നിന്ന്. നമ്മുടെ ഷേക്സ്പിയറിന്റെ സഹോദരി പോയി നിൽക്കത്തില്ലേ ഒരു കൊട്ടയുടെ മുമ്പിൽ, അല്ലെ ഒരു കൊട്ടകയുടെ മുമ്പിൽ, എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് ആ നാടക കമ്പനിയുടെ മാനേജർക്ക് അവളോട് അലിവ് തോന്നും, സഹതാപം തോന്നും. എന്നിട്ട് പിന്നെ അവളെ നാടകത്തിൽ എടുക്കുകയല്ല ചെയ്യുന്നത്, ആ അവളെ മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് ആ രീതിയിൽ അവളെ കാണുകയും അവസാനം അവൾ തിരിച്ചറിയുന്നു ആ മാനിനിൽ നിന്ന് തനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്ന്. അപ്പൊ അത് ആരിൽ നിന്നായിരുന്നു? നിക് ഗ്രീനിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് ഭാരതീയതര സാഹിത്യ സിദ്ധാന്തങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഒറ്റവാക്ക ചോദ്യ ഉത്തരങ്ങൾ. കേട്ട് എഴുതിയെടുത്ത് പഠിച്ച് നന്നായിട്ട് ഒരുങ്ങുക. നിങ്ങൾക്ക് നന്ദി.